പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ സമരം ചെയ്യുകയാണ്. ഈ സമരത്തെ തോൽപ്പിക്കുമെന്ന് കോൺട്രാക്ടർ വീമ്പിളക്കുകയാണ്. സഖാക്കളെ, തീയിൽ കുരുത്തവരാണ് നമ്മൾ. ഒരു കോൺട്രാക്ടറിന്റെയും ഭീഷണിക്ക് മുമ്പിൽ നമ്മൾ മുട്ടുകുത്തുകയില്ല. സമരവേദികളിൽ ജീവൻ ബലികരിച്ച് പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. സമരം തുറന്നാൽ പണി നിർത്തിവെക്കുമെന്ന് കോൺട്രാക്ടർ ഭീഷണിപ്പെടുത്തുന്നു. ഈ നാട്ടിന്റെ നട്ടല്ലായ തൊഴിലാളികളെ പട്ടിണിക്കിട്ടുകൊണ്ട് പണി നിർത്താൻ കോൺട്രാക്ടർക്ക് കൺപുറപ്പെട്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഈ സമരത്തിന്റെ അടുത്ത ഘട്ടത്തെ പറ്റി ആലോചിക്കാൻ ആക്ഷൻ കമ്മിറ്റി ഉടനെ കൂടുന്നതാണ്. ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെല്ലാം പാർട്ടി ഓഫീസിൽ വന്ന് ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. എന്താ മോളെ? ആ രാസ്കൽ ഗോപാലിന്റെ പ്രസംഗം കേട്ടോ? ഗോപാലിന്റെ ആ അച്ഛൻ മൂരാച്ചയായ കോൺട്രാക്ട് ആണെന്ന്, അച്ഛനാണ് നിലയ്ക്ക് നിർത്തുവെന്ന്. എന്ത് വേണമെങ്കിലും അവൻ പറയട്ടെ മോളെ, പറഞ്ഞാലല്ലേ ഈ നേതാക്കന്മാർക്ക് ജീവിക്കാനൊക്കൂ. നേതാവ് ഇവൻ എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്നു? പുതിയ ഇറക്കുമതിയാ. ആദ്യം കുറെ ചൂടും ആവേശമൊക്കെ കാണും. കൂലിക്കാര്യം തീരുമാനിച്ചില്ലെങ്കിൽ പണി മുടക്കുമെന്ന ഭീഷണി. മുടക്കട്ടെ, ഒടുവിൽ മുടക്കുന്നവൻ തന്നെ പട്ടിണി കിടന്ന് ചാവും. തീയിൽ കുരുത്തവരാണ് ഞങ്ങൾ. വെയിലിൽ വാടാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഒരു പട്ടി മുതലാളിയും ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തില്ല. നീ എന്താ പുലമ്പുന്നത്? പുലമ്പല്ല കുഞ്ഞെ, ആ തീപ്പൊടി കേട്ടില്ലേ? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഏതെല്ലാം പപ്പുവിന്റെയും പരമുവിന്റെയും പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. എന്ന സഖാവ് പി കെ ഗോപാലിന്റെ പ്രസംഗം കേട്ടപ്പോ അച്ഛനാണ് കുഞ്ഞെ എന്റെ അക്കൽദാം കളിയിപ്പോയി. എന്നാ നീയും പോയാ കൂട്ടത്തിൽ ചേർന്നു. ഈ അക്കൽദാമെ അടുപ്പിച്ചൊരു പത്ത് ദിവസം കേട്ട കൊച്ചെന്നും ചേർന്നു. ചേരുമോ? ഇങ്ങോട്ട് വരാ. എന്താ കുഞ്ഞെ? എന്താ അവിടെ പാർട്ടി ഓഫീസിൽ ആക്ഷൻ കമ്മിറ്റി കൂടാൻ പോവാ. നീ ആരും അറിയാതെ പോയി തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വാ. അയ്യോ, അവിടെ എങ്ങാനും പോയി ഒളിഞ്ഞിരുന്ന അവരെ തല ഉഴുതി. ആരും അറിയാതെ രഹസ്യമായി പോയി വിവരം അറിഞ്ഞിട്ട് വാ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, വേഷം മാറിപ്പോ. ഒരു താടി മുടിയൊക്കെ വെച്ച് ഒരു അക്കല്ലാമയുടെ വേഷത്തിൽ പോവാ. വേണ്ട വേണ്ട, ഈ വേഷത്തിൽ പോയാ മതി. എന്നാ എളുപ്പം പോ. കുഞ്ഞെ, ഞാൻ തിരിച്ചു വരുമ്പം എന്റെ തലയില്ലെങ്കിൽ എന്റെ ഒരു തലയിൽ രാഗം എന്ന് കരുതച്ച മതി. നമുക്ക് തരാനുള്ള കൂലി കുടിശ്ശിക ഇതുവരെ കോൺട്രാക്ട് തന്നിട്ടില്ല. അതുകൊണ്ട് നാളെ വരുന്ന സിമെന്റ് ഇറക്കണമോ വേണ്ടോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. എല്ലാ യൂണിയന്റെ ആൾക്കാരവിടെ കൂടിയിട്ടുണ്ട്. അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരു പൊതു തീരുമാനമായിരിക്കും. കൂലി കുടിശ്ശിക ഉടനെ തീർത്തേടാമല്ലേ കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ പോയായില്ലേ? പണിയെടുക്കാതെ തന്നെ ജീവിക്കാൻ പറ്റുമോ? പട്ടിണി കിടക്കണം അവിടെ. നമുക്ക് ന്യായമായി കിട്ടാനുള്ള കൂലി കിട്ടിയില്ലെങ്കിൽ പണി ചെയ്യും. നിങ്ങൾ ഒറ്റത്തടിയാണ്, ഞങ്ങൾക്ക് കുടുംബമുണ്ട്. എന്നാ നീ ഒരു ചക്കാത്തനായിരിക്കും ചുമന്ന് കൊടുക്കും. ഞങ്ങൾ ജോലി കഴിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? തൊഴിലാളി വഞ്ചകൻ എന്ന് പറഞ്ഞതിന്റെ മുഖത്തു നോക്കി ആട്ടും. എടാ ജീവിക്കാൻ നട്ടല്ലോട് ജീവിക്കണം. പോടാ, പോയി ചാടാ. അവിടെ ഇരിക്കുവാ. എന്താ ഇരിക്കെ? നമ്മൾ വഴക്കിടാനല്ല ഇവിടെ കൂടിയിരിക്കുന്നത്, വളരെ ഗൗരവമുള്ള കാര്യം തീരുമാനിക്കാനാണ്. സാറിന്റെ അഭിപ്രായം എന്താണെന്ന് പറയും. കൂലിക്കാരൻ തീരുമാനിക്കാതെ നാളെ ചുമടിറക്കാൻ ഒരൊറ്റ തൊഴിലാളിയും പോലും എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞാൽ എന്റെ ഒക്കെ എണ്ണ ഉരിയെടുക്കാൻ പോലീസ് ഉണ്ടടാ. നീ എന്തിനോട് വന്നു? ഇവിടുത്തെ തീരുമാനം എന്താന്ന് ഒളിഞ്ഞു നിന്നിട്ട് കേട്ടിട്ട് വരാൻ സുരന്ത കുഞ്ഞു പറഞ്ഞേ. എന്നോട് വരച്ചില്ലേ സാറേ? ഒരു അബദ്ധം പറ്റിപ്പോയച്ചാ. അബദ്ധം? ഇതൊക്കെ കണ്ണിന്റെ മുഴുവൻ നീ എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? വെറും ബി എസ് സി പഠിച്ചുള്ള കാര്യമല്ല. അച്ഛൻ വരുന്നതിന് മുമ്പ് പണിമുടക്കുണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ അവനെ അയച്ചത്. നാളെ പോലും വലിയ പഠിക്കൊന്നുമില്ലല്ലോ. മൂക്കിനൊരു ഇടി കിട്ടിയിട്ടുണ്ട്, പക്ഷേ ശരീരം മുഴുവൻ വേദനയാന്ന് അവൻ പറയുന്നത്. അവന്റെ വെറും പണമാ. നീ കാശ് കൊടുത്തേക്ക്. ശരി അച്ഛാ. ഞാൻ എക്സിക്യൂട്ടീവിനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ. നിന്റെ കവളെ ഏൽപ്പിച്ചിന്റെ കാര്യം ദാസ് ശരിയാക്കിയിട്ടുണ്ട്. കവളെ ചെറിയ വരുമ്പോഴത്തേക്ക് ചിത്തമ്മയും കുട്ടികൊണ്ട് പോരെ. വിശേഷമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നോട് വിളിക്കണം, ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ശരി അച്ഛാ. ബില്ല് ഒപ്പിട്ട് കിട്ടിയ മോളെ. അയ്യോ, ആ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അച്ഛൻ എവിടെ താമസിക്കുന്നത്? ഗസ്റ്റ് ഹൗസില്. ആഹാരമൊക്കെ എങ്ങനെ ഇരിക്കുവോ എന്തോ? അതൊക്കെ അച്ഛൻ നോക്കാതിരിക്കോ ചിറ്റമ്മേ.
ഈ ബില്ലിന്റെ കാര്യം വന്നേ പിന്നെ അതിലൊന്നും ഒരു ശ്രദ്ധയില്ല മോളെ. അയ്യോ ഞാൻ ചത്തുപോവേ, എന്നെങ്കിലും ചത്തുപോവേ. പിടിച്ച് നെഞ്ചത്തും പുറത്തും എല്ലാം പിടിച്ച് എന്നിട്ടും ഈ ആക്കുള്ള പോകുന്നില്ല. എന്നാ നിന്നെ ഹോസ്പിറ്റലിലായി? അതെന്താ? ഈയിടെ പത്രത്തിൽ വന്ന് കൊച്ചുമ്പോ വായിച്ചില്ലേ, ഒരുത്തൻ കണ്ണ ഓപ്പറേഷത്തിന് വേണ്ടി ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ അവന്റെ അക്കല്ലാമ കീറിയെടുത്തെന്ന്. അപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ രണ്ടു മാസത്തെ റെസ്റ്റ് എടുത്തോളാം. സൂപ്പോ മുട്ടയോ പാലോ തന്നെയൊക്കെ കഴിച്ച് ശരീരം അനങ്ങാതെ ഞാൻ ഇവിടെ കിടന്നോളാം. ആ അങ്ങനെ ഇപ്പൊ കിടക്കണ്ട ചിറ്റമ്മേ, അവനൊരു 10 രൂപ കൊടുത്തേക്ക്. എന്തിനാ കുഞ്ഞെ? മുട്ടയും ചെന്നായും മേടിച്ച് അടിച്ചു കുടിക്കി, വേദന മാറും. അയ്യോ മുട്ടയും ചെന്നായും കൊണ്ട് മാത്രം മാറില്ല, പിന്നെ ഒരു 100 മില്യ അക്കല്ലാമായും കൂടി വേണം. മുട്ടിയും പട്ടിയും ചെന്നായും കൂടിയാ ചേരുവ. ചിറ്റമ്മേ അവനൊരു 15 രൂപ കൊടുത്തേക്കു. ഒരു 5 രൂപ കൂടി വേണേ. അതെന്തിനാ? സിനിമ ഒന്ന് കാണണം, ഇടിപ്പടം കണ്ട ഇടികൊണ്ട വേദന മാറുന്നോ പറയുന്നത്. ഇന്നത്തേക്ക് ഇത് മതി, നാളെ ശരീരത്തിന്റെ അക്കൽദാമം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. നിന്റെ ഒരു അക്കൽദാമം ശരീരത്തിന് വയ്യായിട്ടാണ് കൊച്ചമ്മേ. അയ്യോ 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 പോട്ടെ കുഞ്ഞെ. അയ്യോ നമസ്കാരം സാർ. നമസ്കാരം. അച്ഛൻ വിളിച്ചിരുന്നു, നാണപ്പനെ തല്ലി വിവരം അറിയിക്കാൻ ഞാൻ അങ്ങോട്ട് വിളിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഇതൊരു ഇഷ്യൂ ആക്കണ്ട. അച്ഛൻ വന്നതിന് ശേഷം നേതാവ് ഗോപാലിനെ വിളിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് അത് നോക്കിക്കളയണം. അച്ഛൻ ബില്ലിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്തോ സാങ്കേതിക തടസ്സമുണ്ടായിട്ടുണ്ട്. ഈ നേതാക്കന്മാരിൽ ആരെങ്കിലും അച്ഛന്റെ വർക്കിനെതിരായി എന്തെങ്കിലും പരാതി അയച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. സാറൊന്ന് ശ്രമിച്ച് അത് കഴിയും വേഗം ശരിപ്പെടുത്തി കൊടുക്കണം. തീർച്ചയായും, ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി. അടുത്ത് തന്നെ ഞാൻ ചീഫ് എഞ്ചിനീയർ ഒന്ന് കാണാം. ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചതേ ഉള്ളൂ. ആ ബൈ ദ വേ, സുനന്ദയുടെ കോളേജ് അഡ്മിഷന്റെയും ഹോസ്റ്റൽ അഡ്മിഷന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, ഇനി പോയി ജോയിൻ ചെയ്തേച്ചാ മതി. അച്ഛൻ പറഞ്ഞു താങ്ക്സ്. എന്തിനാ? കോൺട്രാക്ടർ സാറിന്റെ മകൾ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അഡ്മിഷൻ വാങ്ങി തരേണ്ടത് ഞങ്ങളുടെ ചുമതലയല്ലേ. സാറ് ശ്രമിച്ചത് കൊണ്ടാ അഡ്മിഷൻ കിട്ടിയത്. നോ നോ, സുനന്ദയ്ക്ക് നല്ല മാർക്കുള്ളതുകൊണ്ടാ കിട്ടിയത്. പിന്നെ എഞ്ചിനീയറിംഗ് ആദ്യത്തെ വർഷമാ, റാഗിങ്ങിലൊന്നും പെടാതെ സൂക്ഷിക്കണം. സുനന്ദയല്ലേ ആള്, അവൾ അങ്ങോട്ട് റാഗ് ചെയ്തിരുന്നാ മതി. എന്നാ ഞാൻ ഇറങ്ങുന്നു. നാണപ്പിന് വലിയ പരിക്കൊന്നുമില്ലല്ലോ. ഏയ് 20 രൂപ ഡെമറേജ് കൊടുത്ത് കാര്യം ഒതുക്കി. ഒരു ചാക്ക് സിമെന്റിന് 4 കൊട്ട മണലും 6 കൊട്ട ജെല്ലിയും ചേർക്കണമെന്നാണ് നിയമം. പക്ഷെ ഇവിടെ 3-4 ഇരക്കിയൊക്കെ ചേർക്കും. അപ്പൊ മണ്ണ് മാത്രം ഉപയോഗിച്ച് കെട്ടുന്നതല്ലേ ഇതിനേക്കാൾ നല്ലത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവര് പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു. എഞ്ചിനീയർ സാർ എവിടെ കാണും? ഓഫീസിൽ കാണും. എന്തെന്താ കാര്യം അറിഞ്ഞു പോകാമെന്ന് ചേർത്ത് വന്ന? അയ്യോ ടെൻഡർ ഒന്നും ആയിട്ടില്ല. അയ്യോ അറിയിക്കും. ഈ വർക്കെങ്കിലും സാർ ഞങ്ങൾക്ക് വേണം. കുന്നപ്പുഴ പാലംപോലുള്ള ഒരു മേഖല വർക്ക് വാതിപ്പ് തമ്മിൽ സാർ അടിച്ചെടുത്തു. അടിച്ചെടുത്തു എന്നുവെച്ചാൽ സാറിന്റെ സഹായം ഇല്ലാതെ ആർക്കും ടെൻഡർ ഉറപ്പിച്ചു കിട്ടിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ ഈ കോൺട്രാക്ട് പണി ഇപ്പൊ നഷ്ടമായി സാറ്. എന്നാൽ ഈ വർക്കിന് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഒക്കോ. സാറ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. സാറിന്റെ വീതം നേരത്തെ ഞങ്ങൾ തന്നേക്കാം. ജോസഫേ, എഞ്ചിൻ സാർ അകത്തുണ്ടോ? ഉണ്ടല്ലോ, എനിക്കൊന്ന് കാണണം. സാർ, ഗോപാലൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. ഗോപാലൻ ഇപ്പൊ കാണാൻ സൗകര്യമില്ല പറഞ്ഞേ. അയ്യോ നേരാ, തിരക്കി അയക്കണ്ട, വിളിച്ച് കാര്യം എന്താണെന്ന് അങ്ങ് അന്വേഷിക്കും. ഞങ്ങൾ അപ്പുറത്തേക്ക് പോയത്. സാറി എല്ലാം പറഞ്ഞു. എന്ത് വേണം? മുഖത്തേക്ക് നോക്കണം സാർ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ശരിക്ക് കുഴപ്പമൊന്നുമില്ല. പറയൂ, ഈ കോൺഗ്രസിന്റെ പ്രപ്പോസൽ എത്രയാണെന്ന് പറയാമോ? അത് അറിയാതെ നിങ്ങൾക്ക് എന്ത് വേണം? എന്ത് വേണമെന്നോ? ഈ അണക്കെട്ട് ഉറപ്പുള്ളതായിരിക്കണം. അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. സിമന്റും മണലും ഏതളവിലാണ് ചേർക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്.
കോൺക്രീറ്റ് ചെയ്യുമ്പോ സാർ ഉറപ്പായിട്ട് വരണം. എന്റെ ജോലി എനിക്കറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടൂല്ല. സാർ സ്ഥലത്ത് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റും മിനിസ്റ്റർക്കും പരാതി കൊടുക്കും. താനാരോ മിനിസ്റ്റർക്ക് പരാതി നൽകാൻ ഇതുവരെയില്ലാത്ത അഞ്ചാറ് ചുമട്ടുകാരാണ് പറഞ്ഞത്. അവിടെ കാറ്റിൽ ജീവിക്കുന്ന താൻ എന്നെ പറ്റി പരാതി നൽകും അല്ലേ? സാർ ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികൾക്ക് വിവരമില്ലാന്ന് പറഞ്ഞ് നിങ്ങൾക്കാണ് വിവരമില്ലാത്ത. നിങ്ങളെ നിലക്ക് നിർത്താൻ ഇവിടുത്തെ ഓരോ വോട്ടർക്കും അവകാശമുണ്ട്. നിങ്ങൾ വോട്ടിംഗ് പാർട്ടിൽ വരും, ഇല്ലെങ്കിൽ ഞങ്ങൾ വരുത്തും.